മാതാവിന് കിരീടം ആള് അത്രയെങ്കിലും കൊടുത്തുല്ലോ. ഈ പറയുന്ന ആരെങ്കിലും അതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി കേരളം തിരിഞ്ഞു നോക്കണ്ട, ഓരോന്നോരോന്നായിട്ട് ബിജെപി നോക്കിക്കോ. പ്രതീക്ഷിച്ചിരുന്നു, ആള് നല്ലൊരു വ്യക്തിയാണ്, നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആള് തൃശ്ശൂരിൽ വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. ഇനിയും ആളെന്നെ ഇവിടെ നിലനിൽക്കണം, കാരണം ആള് ചെയ്യണ കാര്യത്തിന്റെ, ആള് ചെയ്യണ ഉപകാരത്തിന്റെ ഫലമാണ് ആൾക്ക് കിട്ടിയത്. ആള് നടനായതുകൊണ്ടോ ഒന്നുമല്ല, ആള് കോടീശ്വരിൽ വരുമ്പോ തൊട്ട് പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാള് വ്യക്തിയായിരുന്നു. അത് കാരണം ആളുടെ ഇപ്പൊ പ്രതിഫലം കിട്ടിയാളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. സുരേഷേട്ടൻ വരണം തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ ആഗ്രഹം വന്നു. ഇനി ഇനി തുടർച്ചയായിട്ടും ആളെന്നെ ഉണ്ടാവണം ഇവിടെ നിന്ന്. ഇനി ആളെന്നെ ഉണ്ടാവും ഉറപ്പാ. തൃശ്ശൂര് ആള് നെഞ്ചിലേറ്റി കഴിഞ്ഞു. കേരളം ഒന്നാകാൻ ആളുടെ കൂടെ ഇനി വരും, തുടർച്ചയായി വരും. ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഈ മാതാവിന് കിരീടം കൊടുത്തതിനൊക്കെ സംബന്ധിച്ച്. ആളെ കൊണ്ട് പറ്റണ ഒരു കിരീടം കൊടുത്തു, അതിന് ആൾക്കാര് പലതും പറയണതിന് ഈ നാവ് കെട്ട ആരെങ്കിലും സാധിക്കുമോ? ആൾക്കാര് പലതും പറയും, ബഹുജനം പലവിധാണ്. ആളെ കൊണ്ട് പറ്റാവുന്ന ഒരു കിരീടം മാതാവിന് ആള് കൊടുത്തു, അങ്ങനെ കൊടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നിട്ട് വർത്തമാനം പറയട്ടെ. എനിക്ക് സമ്മാനമായിട്ട് തന്നെ തോന്നുന്നു. ആൾക്കൊരു സമ്മാനം, അത് ഒരു ഗ്രാമമായാലും ആൾക്ക് ഒരു കിരീടം, അത് കിരീടം തന്നെയാണ്. മനസ്സിലായ? സ്വർണ്ണാണോ ചെമ്പാണോ വെള്ളിയാണോ എന്നല്ല, ആള് മാതാവിന് ഒരു കിരീടം വെച്ചു കൊടുത്തില്ലേ? ഈ കുറ്റം പറയണവർക്ക് അതും സാധിച്ചിട്ടില്ലല്ലോ, പിന്നെന്തുട്ടാ ഒരു വലിയ വർത്തമാനം പറയണ. ആള് ഇനിയും തൃശ്ശൂരിന് മാത്രല്ല, കേരള ഒട്ടാകെ ആൾക്ക് ആളെ നെഞ്ചിലേറ്റിൽ കഴിഞ്ഞു.